നമുക്കധികം സമയമല്ല, സമയപരിമിതികളുണ്ട്, അതാ പ്രശ്നം. മാക്സിമം ഞാൻ സത്യം പറഞ്ഞാൽ എനിക്കൊരു ഫോട്ടോ എടുക്കാനും കൂടി പറ്റിയില്ല, ഒരു സെൽഫി പോലും എടുക്കാൻ പറ്റിയില്ല എനിക്ക്. അതൊക്കെ 10-15 മിനിറ്റ് അവർ തരുന്നുള്ളൂ, അതിൻ്റെ ഉള്ളിൽ പെട്ടെന്ന് ടപ്പിലൊക്കെയാണ് തരുന്നത്. അപ്പം പെട്ടെന്ന് എടുത്ത് തരണം. ജസ്റ്റ് ഒന്ന് വോക്ക് ചെയ്ത് കാണിക്കാം. എൻ്റെ കൂടെ ഒരു വേട്ടാളി വന്നിരുന്നു, ആളി എന്നെ കാണാനേ ഇല്ല. പുറത്ത് ജസ്റ്റ് ഇറങ്ങിയപ്പോൾ തണുപ്പില്ലായിരുന്നു, ഇപ്പൊ ഗ്ലൗസ് ഇട്ടില്ല. ഇപ്പോഴോ ഏശി പൂശി, ഞാൻ എൻ്റെ ഫേസ് അധികം കാണിക്കാതെ എന്തോ, കാണിച്ചിട്ടുള്ള വീഡിയോ ചെയ്യാത്ത എന്ത് വെച്ചാൽ വിഷലല്ലേ പ്രധാനം, എൻ്റെ വയസ് അല്ലല്ലോ. വരാം, ഒരു രക്ഷയില്ല കേട്ടോ. അത്യം പറഞ്ഞു ആ ഒരു പഴമ എന്ന് പറഞ്ഞാൽ എത്രയോ വർഷം പഴക്കമുണ്ട്, എത്രയൊക്കെ ആൾ പറഞ്ഞു, ഞാൻ അത്രയൊക്കെ ശ്രദ്ധിച്ചില്ല. നമ്മൾ വീട് എടുക്കണ തിരക്കിലായണ്ട് ഒന്നും അധികം ശ്രദ്ധിച്ചില്ല. കൊയ്യത്തെടുത്തിട്ട് ഒരു രക്ഷയില്ല, ഹോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ കൂടെ നമ്മളെ ഒരു ഐഡിയല്ല അവിടെ നിന്നില്ലേ. ഞാൻ പള്ളീൻ്റെ ഉള്ളിലായിരുന്നു, ഞാൻ നീ പുറത്തേക്ക് ഇറങ്ങിയതിട്ട് ഞാൻ പുറത്ത് ചാടി. ഇതാണ് നിന്റെ മെയിൻ വ്യൂ. വെള്ളവല്ലേ കയറിയുണ്ട്, തണുത്തിട്ടാ, വേറെ ഒന്നുമില്ല. ഭയങ്കര ഒരു അടിപൊളി അന്തരീക്ഷം ഉണ്ടോ. ബാക്ക്ഗ്രൗണ്ടിൽ മറ്റേ പള്ളി ഉണ്ടോ, സൂപ്പർ വ്യൂ ആയിട്ട് വൈഡായിട്ട് കാണാൻ പറ്റും. കൊള്ളാമ്പോ എൻ്റെ കൂടെ ഉള്ളവനെ അപ്പോഴാ പുറത്ത് ഇറങ്ങണം അറിയില്ല. ജസ്റ്റ് ഒന്ന് വോക്ക് ചെയ്യാന്ന് എഴുതി, ഇങ്ങനെ ചുറ്റുപാടൊന്നും ഇങ്ങനെ വോക്ക് ചെയ്യാം. നമ്മളെപ്പോഴും ഒറ്റയ്ക്ക് നടന്നു കണ്ട് നമുക്ക് സംസാരിക്കുമ്പോൾ ഒരു ഷൈ ഉണ്ടായിരുന്നു. എനിക്ക് ഫസ്റ്റ് ടൈം വേണ്ട, എനിക്ക് കൂട്ട ആൾക്കാരൊക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ മൊബൈലിൽ സംസാരിക്കാൻ ഭയങ്കര ഷൈ. അപ്പോൾ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ നടന്നു കണ്ട് ഇങ്ങനെ അളിയാൻ എന്തൊക്കെയാണ് പറയേണ്ടത്, എന്നാൽ ആച്ചി, ആളുടെ പേര് ആച്ചി അറ്റേ, ഓക്കെ ആച്ചി, ആളെന്തൊക്കെയാണ് പറയേണ്ടത് കാര്യമായിട്ട് ഇതിനെക്കുറിച്ചൊക്കെ. എന്തായാലും അത് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്, ഓഡിയോ കിട്ടി എന്ന് പ്രതീക്ഷിക്കുന്നു. മാക്സിമം ഞാൻ എഡിറ്റ് ചെയ്യാൻ ടൈമിൽ അത് ബൂസ്റ്റ് ചെയ്യാം വോയിസ്. അപ്പോൾ അതിനകത്ത് ആൾ കറക്റ്റ് പറയും, നമുക്കതിനെക്കുറിച്ചൊന്നും ആധികാരികമായിട്ടൊന്നും പറയാനറിയില്ല. അപ്പോൾ ആൾ അടിപൊളിയായിട്ട് പറഞ്ഞിട്ടുണ്ട്, അതൊന്നും കൂടി റീ കേട്ടിട്ട് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ പറ്റുകയാണെങ്കിൽ സബ്ടൈറ്റിലിടാം, അല്ലെങ്കിൽ അതെന്നെ ആവശ്യമില്ല. നമ്മൾ മലയാളികൾ അറിയാത്ത ഭാഷ ഉള്ളു, ഇംഗ്ലീഷാണ് പറയണത്, പക്ഷേ അപ്പോൾ നമുക്ക് മനസ്സിലാവാത്ത കാര്യമൊന്നുമില്ല. കൊള്ളാമ്പോൾ നമ്മുടെ കമ്പനിക്കാരൻ വിളിക്കുന്നുണ്ട്. ഓക്കെ അടാ, പറടാ. ഞാൻ ഇതിന്റെ ബാക്ക് സൈഡ് ഇങ്ങനെ പോയിട്ട്, ചുമ്മാ ചുമ്മാ ഇടയിൽ നടന്ന് ഇങ്ങനെ പോയിരുന്നു. ചുമ്മാ രസമല്ല, ഒരു ട്രീ ഒക്കെ ഉണ്ട്, അപ്പൊ അതിന്റെ ഇടയിൽ കൂടി ഇങ്ങനെ നടന്നാ, നടന്നിങ്ങനെ പോയിക്കൊണ്ട്. നീ ഇങ്ങോട്, ആണോ? ഞാൻ ഇങ്ങനെ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഇങ്ങനെ, ഞാൻ അതിൻ്റെ ബാക്ക് സൈഡിലുണ്ട്, ബാക്ക് സൈഡിലുണ്ട്. ആ നീ തിരിഞ്ഞു നോക്ക്, ഇങ്ങോട്ട് തിരിയടാ. ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ നടന്നു പോയി. ഇല്ലല്ലോ, പോകാൻ പറ്റില്ല. ഇല്ല, ക്ലോസ് ഇവിടെ നടന്നോ? ആ സൈഡ് മൊത്തമായിട്ട് കണ്ടായിരുന്നോ? ഞാൻ ഇല്ല, എല്ലാം പേരെയും കണ്ടു. ഒന്ന് നടക്കാം. സമയം എത്ര? സമയം 5 അവൻ പറഞ്ഞേ. പുറത്തിറങ്ങാം, പുറത്തിറങ്ങിയിട്ട് ജസ്റ്റ് പെട്ടെന്ന് റൗണ്ട് അടിക്കുക. എന്താണ് നിന്റെ ഒരു എക്സ്പീരിയൻസ് പള്ളിയിലൊക്കെ കണ്ടു കണ്ടേ? നല്ല എക്സ്പീരിയൻസ്. അറിയില്ലേ നമ്മുടെല്ലേ പഴയ പള്ളികളും. അതെ, തണുപ്പ്. പഴയ പള്ളികളും എൻ്റെ ലെഫ്റ്റ് സൈഡിലൊരു കുരിശും. കുഴപ്പമില്ല, നമ്മളതൊക്കെ എക്സ്പെക്ട് ചെയ്തിട്ടല്ലേ ഇറങ്ങി തിരിച്ച്. കുഴപ്പമൊന്നുമില്ല. ചെക്കന്മാരൊക്കെ എന്ത് ഹമ്പിളാട്ടോ, ആള് അടിപൊളി മനുഷ്യന്മാരാ. സാധാരണ വേറെ സ്ഥലത്തൊക്കെ ഇങ്ങനെ പോകും, ഭയങ്കര റൂഡായിട്ടൊക്കെ എത്തിരും. പക്ഷെ ഇവര് പുറത്തുനിന്ന് ആളുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര എല്ലാ സ്ഥലത്തും നല്ല ആൾക്കാരുണ്ടാവും. അതുണ്ട്, അതുണ്ട്, അത് 100%. അടാ മഞ്ഞല്ലേ ഈ പൊഴിയണത്, ഇല്ലേ തണുപ്പ്. ബാറ്ററി തീരാനായിട്ടോ
പേരാണോ പുതിയതാടാ നിരാവിലപ്പെട്ട സെൽഫി പിക്ക് അടിക്കും. സത്യം വ്യത്യസ്തമായ അനുഭവമായിരുന്നു. വരലവരെന്താ വ്യത്യസ്തമായിരുന്നു. സൗണ്ട് ഒന്നും പുറത്തൊക്കെ ഉണ്ടോ? വ്യത്യസ്തമായ അനുഭവം അല്ലേ? വേറെ ലെവല്. വേറെ ലെവല്. ശരിക്കും എങ്ങനെയാ വെച്ചാൽ വണ്ടി എടുത്തിട്ട് ഈ ഏരിയകളൊക്കെ എക്സ്പ്ലോർ ചെയ്യാം. അപ്പൊ ഈ ഒരു ടൈമിംഗ് വിഷയം ഉണ്ടാവില്ല അല്ലേ? ഇതാണ് നമുക്ക് രാവിലെ ഇറങ്ങി. ഇപ്പൊ നമുക്ക് കടന്നിറങ്ങില്ലേ? രാവിലെ വണ്ടി എടുത്ത് കഴിഞ്ഞാൽ എന്തോരം ഏരിയ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. ഞാൻ എക്സ്പ്ലോർ ചെയ്യാൻ പോകണല്ലോ. ഞാനേ വിട്ടിട്ടില്ല. നമ്മള് ഇനി തുടക്കം മാത്രം. തിരിച്ചു പോവാണ്. ഇന്നത്തെ കഴിഞ്ഞു. അത്രയൊക്കെ തന്നെ ഉള്ളു. പറയല്ലേ നമ്മൾ എന്താ പറയുക, വണ്ടി എടുത്തിട്ട് കറങ്ങണം. എന്നാലേ നമുക്ക് ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അറ്റ്ലീസ്റ്റ് ഒന്ന് സ്ഥലങ്ങൾ അറിയണം. എന്നാലേ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോഴല്ലേ, മുന്നേ അതൊരു കൊട്ടാര സെറ്റപ്പ് അല്ലേ? ഓക്കെ. ഇത് ഈ സാധനം കണ്ട് നേരത്തെ കണ്ടു അല്ലേ? നമ്മൾ നേരത്തെ പോയത് അടുത്തടുത്ത് തന്നെ. ഇവിടെ വന്നിട്ടൊരു ബൈക്ക് എടുത്താൽ മതി സത്യം പറഞ്ഞാൽ. ഫ്രിഡ്ജിൻ്റെ അടി കൂടി അവിടാ ചെറിയൊരു ഇത്. ഇത് തോന്നി ഈ വൈ ഉച്ചക്ക് ശേഷം ആയതുകൊണ്ടായിരിക്കും ഇങ്ങനെ അല്ലേ? ഉച്ചക്ക് ശേഷം. നാളെ ഇതേപോലെയാണെന്നുണ്ടെങ്കിൽ മടുപ്പായിരിക്കും. നോക്കാം. വിശപ്പ് അറിയില്ല അല്ലേ? അത് ശ്രദ്ധിച്ചു നീ? വിശക്കണില്ലല്ലോ. തണുപ്പായണ്ടേ. വെള്ളം വേണ്ട, വിശപ്പില്ല. നാട്ടില് ആ ടൈമില് നമ്മള് ട്രാവൽ ചെയ്യില്ലേ ബൈക്ക്, ബൈക്ക് എടുത്തിട്ട് നാട്ടില് കറങ്ങാറില്ലേ? അപ്പോ ഫുഡ് കഴിക്കാറില്ല. വിശപ്പ് അറിയില്ല. നമ്മള് മൗണ്ടൈനൊക്കെ കയറുന്ന ടൈമില് നമുക്ക് അറിയില്ല. ഒട്ടും ടയർഡാവില്ല. ജസ്റ്റ് നമുക്ക് വാട്ടർ ബാഗിനകത്ത് വെള്ളം കുറച്ച് കാര്യം, അതുപോലെ എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട്സ് എന്തെങ്കിലും കാര്യം, പിന്നെ ചോക്ലേറ്റ് ലൈറ്റായിട്ട്, അത് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ എൻ്റെ മോനെ, അവിടെയാണ് നമ്മൾ പോകാൻ പോണത്. ആ ഏരിയ ആണോ? ഏ, പക്ഷെ അത് സ്നോ കുറവാണല്ലോ. പച്ചക്കളറല്ലേ വെള്ളത്തിൻ്റെ? തണുപ്പ് കാരണം അതാ ഇവിടുത്തെ ഗോപ്രോ. അപ്പോൾ ചാർജർ കണക്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ സീനാ. ഓഫീസിലുണ്ട് ഇതാ മൾട്ടി ടൈപ്പ്. അവിടുത്തെ ബാഗിലിട്ടാ വെക്കുന്നത്. ഓഫീസിലുണ്ടായിരുന്നു ആക്ച്വലി ആ ടൈപ്പ്. ഇപ്പം ഇവിടെ കണ്ട ടൈപ്പ് എന്തെങ്കിലും റൂമിലുണ്ടായിരുന്നു. അതും എടുക്കാൻ അറിയില്ല.
ജസ്റ്റ് അതുണ്ടായിരുന്നെങ്കിൽ സെറ്റ് ആയിരുന്നു. ക്ലൈവ് എന്താണ് അവസ്ഥ കണ്ടിട്ട്? ഈസി അല്ലേ സംഭവം ഡ്രൈവിങ് വണ്ടി എടുത്തു കഴിഞ്ഞാൽ അല്ലേ? നാട്ടിലും ദുബായിലും അതെ, പക്ഷേ കുറച്ചും കൂടി കുറച്ചും കൂടി ഈസി ആയിരിക്കും അല്ലേ? അധികം സ്പീഡും ഇല്ല, ഓവർ സ്പീഡ് ഇല്ലല്ലോ ഇവിടെ. ഒരു 60 ഓവർ സ്പീഡ് ഇല്ല, ലെയ്ൻ ഡിസിപ്ലിനും ഇല്ല. ഒരു 60 ഒക്കെ സ്പീഡുള്ളൂ മാക്സിമം. എന്തായാലും ദുബായത്തെ ഒരു ഇത് ഉണ്ടാവില്ല, ലൈൻ ഡിസിപ്ലിൻ ദുബായത്തെ എന്തായാലും ഉണ്ടാവില്ല എന്ന് പറയാം. മാക്സിമം ഞാൻ ഒരു വീഡിയോ പോലും കട്ട് ചെയ്ത് ഒഴിവാക്കാതെ ഇടാൻ നോക്കാം. ഷൂട്ട് ചെയ്യണത് ഒരു റോഡ് ട്രിപ്പ് പോലെ തന്നെ കടപ്പെട്ട, കാരണം ഇതുപോലെ ജോർജിയയിലേക്ക് വരാൻ പറ്റുന്ന ആൾക്കാർക്ക് അറ്റ്ലീസ്റ്റ് മാക്സിമം ആ ഒരു വിഷ്വൽ ജോർജിയൻ ടൗൺ ഓരോ വഴികൾ വിഷ്വൽ അവർക്ക് കാണുമ്പോൾ ഒരു രസമായിരിക്കും. നിസാന്റെ വണ്ടി കൊള്ളല്ലേ, വ്യത്യസ്ത വണ്ടി കാണാത്ത വണ്ടി. എന്തൊരു സംഭവം അല്ലേ ഇടി ഉണ്ടാ? ഇതെന്താ മാളാണോ? അതല്ല, നമ്മൾ രാവിലെ പോയ പള്ളി. നമ്മൾ രാവിലെ രാവിലെ ഇന്നലെ ഇന്ന് രാവിലെ അല്ലേ വൈകുന്നത്? ബിൽഡ് ചെയ്താണത് പിന്നെ ക്ലൈവ് ഈ ഇത് സംഭവം ശ്രദ്ധിച്ചു, ഈ ഗ്രീന് കെട്ടിയ നെറ്റ് കെട്ടിയ ശ്രദ്ധിച്ചോ? പ്രശ്നം വരെ മതിലെ ഒരു വ്യത്യസ്തമായൊരു മുന്നേറ്റമായിരിക്കും. എന്താ റെസ്റ്റോറൻ്റ് കയറി എന്തെങ്കിലും ചെറുതായിട്ട് തട്ടിയാലോ? ഇങ്ങനത്തെ ഒരു റെസ്റ്റോറൻ്റ് കയറ്റി എന്തെങ്കിലും കഴിക്കണം. നല്ല റേറ്റ് ഇല്ലേ? എൻ്റെ അടുത്ത് പറഞ്ഞേക്കുന്ന നല്ല റെസ്റ്റോറൻ്റ് പോയി കഴിച്ചാൽ എത്ര വരത്തില്ല എന്നാ പറഞ്ഞത്. ആ അവിടെ ഷോപ്പുണ്ട് കേട്ടോ, ഇങ്ങനെ ഷോപ്പുണ്ട് ഇവിടെ. അങ്ങനെ ഇതെന്തുരാണോ കോയിൻ ബൂത്ത്? ഏഹ് ഇടിച്ചു കയറ്റാൻ സാധനം അല്ലേ? രാവിലെ എന്നാ അതല്ലല്ലോ, ഇത് വേറെ അല്ലേ. പിള്ളേരെ ശ്രദ്ധിച്ചു
വളരെ സീനാണ് റോ. അങ്ങനെ ഇന്ന് നമ്മളെ ഇന്നത്തെ കറക്ക കഴിഞ്ഞ് റൂമിലെത്തി. ഡ്രൈവ് നൈസായിട്ട് കൂർക്കൊക്കെ വലിച്ച് നല്ല ഉറക്കം തുടങ്ങി. അടുത്തത് നമ്മൾ ഈ കാണുന്ന ഒരു ചർച്ച് ഉണ്ടോ, അതിലോട്ടൊക്കെ നമ്മൾ പോകാൻ പ്ലാനുണ്ട്. എന്തായാലും ഇങ്ങോട്ട് പോകണമെന്ന് കരുതുന്നുണ്ട്. വെഹിക്കിൾ എടുത്ത് കണ്ട്, കാർ എടുത്ത് കണ്ട്. അപ്പോൾ ഇനി നമുക്ക് നാളെ കാണാം.